ഗൈസ് നമ്മളങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ട കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ കട്ട് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹോൾ ചെയ്തിട്ട് ഈ സംഭവം ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PVC വെച്ചൊരു ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ എൻ്റെ അടുത്ത് കമൻസിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൂട്ട് ഇടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഞാൻ ബൂട്ടിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ബൂട്ടായിടുന്നത് അപ്പം എന്തായാലും ഓഫ് റോഡ് ചെയ്യുമ്പോഴും ബൂട്ടാണ് നല്ലത് എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ സെയിം ടെക്നിക്കാണ്. നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സിക്കലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അവിടെ മേളിൽ നിന്നുള്ള പൈപ്പ് ഇങ്ങനെ പ്രസ്സാവുന്നത്. ഇത് USD ആയിട്ട് കാണേണ്ട കാര്യം, USD പോലത്തെ ഒരു സംഭവമാണ്. USD ആണെങ്കിൽ നമുക്ക് കുറച്ച് താക്കയും വേണം ഇവിടുത്തെ ക്ലാമ്പൊക്കെ കട്ട് ചെയ്ത് മാറണം. ഇപ്പം ഞാൻ ഇവിടെ മേളിൽ മാത്രം, അതായത് നമ്മൾ ഈ ഫോർക്കിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം വെച്ചിട്ടൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കറക്റ്റ് നമ്മൾ ബുള്ളറ്റിൻ്റെ സെയിം ടെക്നിക്ക് ഇവിടെ ക്ലാമ്പ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റപ്പ്. അപ്പോൾ ഇത് വരുമ്പം ഇതിൽ വൺ സൈഡ് ഇവിടെ മാത്രം നെറ്റ് വരുള്ളൂ, ഇപ്പർ സൈഡ് ഓപ്പണാണ്, കാണാൻ പറ്റും കണ്ടോ ഓപ്പണാണ്. ആ സെയിം സാധനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് അവിടെ കട്ട് ചെയ്യേണ്ട അതേ സെയിം ലൈൻസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്, ഇത് ഒരു 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇത് യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പം വേറെ സീനൊന്നുമില്ല, ബ്രാക്ക് പിടിച്ചാലും ഇത് വർക്കിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ സൈഡ് ഫുൾ കവേർഡ് ആണ്. പക്ഷെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ഓപ്പൺ ആണ്, ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പുറത്തെ സൈഡ് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പം ഇത് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് കൂടെ അടിക്കുമ്പം ഇത് ഏകദേശം സംഭവം ഓക്കെ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഷേപ്പിനൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ കട്ട് ചെയ്യണ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരെണ്ണം ചെയ്ത് നോക്കിയാണ്, ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആണ് പക്ക. നമുക്ക് ഈ ഹീറ്റ് ചെയ്ത് കുറച്ച് വലുതാക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ PVC പൈപ്പിൽ ഇവിടെ രണ്ട് ഡോട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് കാണാതിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്യും. ഓക്കെ, സെൻറ്റർ ഒരു ലൈൻ ഇടും, അതിനപ്പുറത്ത് കുറച്ചുകൂടി നീക്കി വെച്ചിട്ട് വീണ്ടും ഒരു കട്ട് ചെയ്യും. അപ്പം ഇത് കുറച്ചും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഈ 1.5 ഇഞ്ചിൻ്റെ ഈ പൈപ്പ്, ഈ PVC പൈപ്പ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇതെല്ലാം ഒറ്റ അളവാക്കും, അതായത് 1.5 ഇഞ്ചിന് കുറച്ചുകൂടി നമ്മൾ സൈസാക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഹോൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പം വീണ്ടും ഇതിൻ്റെ അകത്ത്, ഈ നമ്മൾ വലുതാക്കിൻ്റെ അകത്ത് വീണ്ടും ഒരു പൈപ്പ് കയറ്റി, അതിൻ്റെ അകത്ത് വീണ്ടും ഒരു പൈപ്പ് കയറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോർക്കിൻ്റെ അവിടെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പോകാനാണ്. അപ്പം നമുക്ക് ആദ്യം സംഭവം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഗൈസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇനി വലുതാക്കി എടുക്കണം. കം ഓൺ ഫോളോ മീ. ഓ ഗൈസ് നമ്മളെ സ്ക്രീനിൽ ഫുള്ളും പൊടി പോയാടാ, പൊടി കയ്യിൽ ഗൈസ്. നമ്മളിനി അടുത്ത് ചെയ്യേണ്ടത് ഇങ്ങനത്തെ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റണം. ചേച്ചി മടക്കി ഇവിടെ എന്നിട്ട് ഈ ചൂടിൽ ഈ സാധനം വെച്ചെടുക്കും.
ദിവസമായിരുന്നു, സ്റ്റേറ്റ് ആയിരുന്നു സാധനം, ദിവസമായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ, പറ്റും. അപ്പോൾ ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട്, ഇനി അടുത്ത് ഈ സൈഡാണ്. അപ്പോൾ നമുക്ക് സെയിം പ്രൊസീജർ. ഇവിടെ വെച്ചിട്ട് ഇതിന് മാച്ചായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇവിടുത്തെ ഇത് മാർക്ക് ചെയ്യുക, എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇയാളാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വോൾട്ട് ഇളക്കുക 14-ന്റെ. ഓക്കെ, പതിനാലിൻ്റെ വോൾട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ്, അതായത് ഇവിടെ ഹോൾ ചെയ്യാൻ കണക്കിൽ നമ്മൾ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറണം. ഓക്കെ, ഗൈസ് നമ്മളങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ കട്ട് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹോൾഡ് ചെയ്തിട്ട് ഈ സംഭവം ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരിടത്തും ഹൈറ്റ് നമുക്ക് ഇത് ക്ലാമ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഈ കട്ട് കണ്ടോ, കട്ട് ഏകദേശം നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെയും ഫിറ്റാണ്, പക്ഷേ നമ്മളിവിടെ കുറച്ചുകൂടി നമ്മൾ വലുതാക്കും, അപ്പോൾ കുറച്ച് സെറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോള് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് കറക്റ്റ് എവിടെയാണ് സെൻറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി. ഇതിവിടുത്തെ സെൻറ്ററാണ്, ഇത് ഈ ഹോളിൻ്റെ സെൻറ്റർ ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഹോള് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിനി ഡ്രില്ല് ചെയ്തിട്ട് ബാക്കി വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഹോൾ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ വരുന്ന ഈ ഭാഗം നമ്മൾ കുറച്ചുകൂടെ വലുതാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ മെൽറ്റേ വരും. മെൽറ്റേ വരുമ്പോൾ നമ്മൾ ഈ പൈപ്പും ഒരു ചെറിയൊരു പൈപ്പ്, ഈ ചെറിയ പൈപ്പ് കൂടെ ഉണ്ടായിരുന്നു, ചെറിയ പൈപ്പ് കൂടെ കയറ്റി അത് ഫിക്സ് ആക്കും. ഓക്കെ, ഉദ്ദേശിച്ചാൽ ഈ താഴത്തെ പോർഷനിൽ മാത്രം ഈ ഡബിളായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ആ ഫോർക്കിൽ പ്രസ്സാകുമ്പോൾ കുറച്ചുകൂടി ഫ്രീനെസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ മാത്രം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്താൽ മാത്രം മതി, പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഊരി ബ്ലാക്ക് ചെയ്തിട്ട് നമുക്കതിൽ വയ്ക്കാം. കറക്റ്റ്, ഓക്കെ, അത് അതിൽ വെച്ച് പെയിൻറ്റ് ചെയ്യണോ, ഇളക്കി പെയിൻറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബോൾട്ട് ഇട്ട് ഇവിടെ ഹോൾ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഹോള് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഞാൻ ഫുള്ള് ടൈറ്റ് ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ എനിക്കിത് ഇളക്കണം. ഇളക്കിയിട്ട് നമുക്ക് ബ്ലാക്ക് അടിച്ചിട്ട് നമുക്കിത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബ്ലാക്ക് അടിച്ചിട്ട് പെയിൻറ്റ് അടിച്ചാൽ വയ്ക്കും ഒരയുമ്പം പെയിൻറ്റ് പോകുമെന്നൊരു സംശയം ഇല്ലാണ്ടില്ല. ഓക്കെ, ഓ ഗൈസ്,
എങ്ങനെയുണ്ട് സംഭവം? സെറ്റായില്ലേ? ഡ്രസ്സിങ് എന്തെങ്കിലും ചെയ്യണമെന്നാ നോക്കാം. ഈ സ്റ്റാൻഡ് നല്ല നീളമായതുകൊണ്ടും വണ്ടിയിലേറെ കുറവായതുകൊണ്ടും നിങ്ങൾ തിളക്കണം. ഓക്കെ ഓക്കെയാണ്, വേറെ സീനൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീടിങ്ങനെ കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഊരി എടുത്ത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് പിടിച്ച് പണിയാം. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ച് തന്നെ പെയിൻറ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. കാരണം സ്റ്റെമ്പിൽ കുറച്ചാവും, പക്ഷേ വിഷയമില്ല, കുഴപ്പമില്ല, അകത്തല്ലേ, സീനില്ല. പിന്നെ നമുക്ക് ഇവിടേക്ക് അടിക്കാം, ഇത് സിൽവർ അല്ലേ, ഇതൊന്നും ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് വിടുമ്പോൾ സംഭവം കുറച്ച് നീറ്റ് ആവും. പിന്നെ ഈ ഗ്ലോസി അടിച്ചത് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്ത് മാറ്റ് ആക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്തിട്ട് പെയിൻറ്റിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പോൾ ടൈറ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കാണ്, സിമ്പിൾ പരിപാടി. ഫോർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബൂട്ട് ഇടാത്ത കുറേ പേര് കമൻറ്റ് ചെയ്ത കാര്യമാണ് ബൂട്ടിടാൻ വേണ്ടിയിട്ട്. സോറി ഗൈസ്. അപ്പം ഇതിന് ബൂട്ട് സത്യം പറഞ്ഞപ്പം ബൂട്ട് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. അതും പോയിട്ട് നമ്മളെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അപ്പം ബൂട്ട് എല്ലാവരും ഇടുന്ന കാര്യമാണ്. അപ്പം മേളിലെന്തായാലും എനിക്കൊന്ന് സ്റ്റിക്കർ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ പൈപ്പിനെ കട്ട് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നി. കാരണം ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്കറിയത്തില്ല, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ തെറി വിളിക്കരുത് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ആഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്നുള്ളൂ. ഞാൻ പൾസറിന് മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാണാൻ പറ്റുന്നു. ഇത് യു എസ് ടി പോലെ ചെയ്തതാണ്. ഇത് പ്രോപ്പർ അതേപോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ഇത്രയും ഞാൻ താത്തൊന്നും ചെയ്തിട്ടില്ല, കാരണം സിൽവർ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കത് ബ്ലാക്ക് ആയിട്ട് ഇരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ നമുക്കിത് ഊരിയിട്ട് പെയിൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിനി പെയിൻറ്റ് ചെയ്യാൻ പോകണം. അപ്പുറത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അടിക്കുമ്പോൾ കാണിച്ചു തരാം. അച്ചടിയിട്ടുണ്ട്, ചിലപ്പം അപ്പുറത്ത് സ്റ്റെമ്പിലാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വിഷയമില്ല, നമുക്ക് പിന്നെ അടുത്ത് ഇനി ഓയിൽ സീൽ മാറാൻ നേരത്തെ പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് കവർ ചെയ്ത് ലുക്ക് ആയിട്ട് ഇരിക്കണം. അത് അത്രേ ഉള്ളൂ, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഗൈസ്. ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം, വണ്ടും കൂടെ കുറച്ച് സെറ്റ് ആവട്ടെ. ഓക്കെ, ഹാൻഡ് ഗാർഡ് നമ്മൾ മാറ്റ് അടിച്ചിട്ടുണ്ട്, പുറത്ത് അടിച്ചിട്ടുണ്ട്, വൈസറും ചെറുതായി അടിച്ചിട്ടുണ്ട്, ഈ മട്ടും അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്ത് പറ്റി കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷനെക്കാട്ടി നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ ഫോർക്ക് മറയുമ്പോൾ തന്നെ അത് കുറച്ച് സെറ്റായിട്ടുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനിയും ചെറിയ ചെറിയ പണികൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുള്ളൂ. അപ്പം കാറ്റില്ല ബാക്കിൽ, നല്ല ഇരുന്ന് തന്നെ എയർ കുറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ ഈ നമ്മളാ ടാങ്കിന് ഞാൻ സെപ്പറേറ്റ് ബോൾട്ട് ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് ഇത് വെച്ചിട്ട് ആ സീറ്റിൻ്റെ വെള്ളത്തിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? പിന്നെ ഇവിടുത്തെ ഈ പെയിൻറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം, കൈ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ പെയിൻറ്റ് അടിച്ചല്ലേ ഉള്ളൂ, അത് ഇനി സമയമുണ്ടല്ലോ, നമുക്ക് പയ്യെ ചെയ്യാം, സീനൊന്നുമില്ല. വൃത്തിയാക്കണം, നമുക്ക് പയ്യെ തന്നെ ചെയ്യാം. അപ്പം ഇവിടെയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രിപ്പിലൊക്കെ ആയതൊക്കെ വെച്ച് തുടച്ച് കളയണം, മീറ്ററിലായത് തുടയ്ക്കണം. പിന്നെ മഡ് അടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഇത് സിൽവർ ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നിങ്ങൾ തന്നെ പറയും. ഇങ്ങനെയുണ്ട് ഗൈസ്, പറയൂ ഗൈസ്. കമൻസിൽ ചീത്ത മാത്രം വിളിക്കരുത് കേട്ടോ. ഞാനിത് ചെയ്തു തന്നെ, ഞാനിപ്പോൾ ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ബൂട്ട് വയ്ക്കാതെ തന്നെ വേറെ സിമ്പിൾ വഴിയാണ്. മേളിൽ എന്തായാലും നമ്മൾ എന്തായാലും കവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇവിടെ തട്ടി തട്ടി ഓയിൽ സീല് പോകാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ചുകൂടി വലുതാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഓയിൽ സീലിൻ്റെ മേളത്തെ ഡസ്റ്റ് സീല് തട്ടാതെ ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ചെയിൻ കവർ നിന്ന് റിമൂവ് ചെയ്തു. ഇതാണ് വണ്ടി. എങ്ങനെയുണ്ട്, സെറ്റായില്? അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് ഇപ്പം ഈ എസ് ഡി ആറിൽ ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഏതുകൊണ്ട് ചെയ്യാം, അതിൽ നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നു തന്നെ. അതായത് നമ്മളാ ഈ സി ബി സൈഡിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തിരിക്കുന്ന പൾസറിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വലിയ സീനായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ നമുക്ക് കാണുമ്പം കുറച്ച് സെറ്റാണ്. പിന്നെ ഇത് ഇരുന്നത് എന്തോ കാരണം കൊണ്ട് അവ അന്ന് ഇളക്കി കളഞ്ഞതാണ്. പക്ഷേ ഇതിൽ ഒക്കെയാണ് കുറച്ച് ഞാൻ വലുതായിട്ട് ചെയ്തിട്ടുള്ളത്. വണ്ടി കുറച്ചും കൂടെ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ വണ്ടി മാസമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്, അതായത് പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചുള്ള വ്യൂസ് എനിക്ക് വളരെ കിട്ടുന്നില്ല, ചില വീഡിയോസിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കുറച്ചുകൂടി റീച്ചാവും. അപ്പോൾ നമുക്കിനി അടുത്ത് ഓരോരോ പ്രോജക്റ്റുകളും ഇതേപോലെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ V2-ൽ നമ്മൾ ഡ്യുവൽ എക്സോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. സാധനം ഇനി വന്നാൽ മാത്രം മതി. പിന്നെ എൻ്റെ കൂട്ടുകാരൻ വരണം, അവനായിട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ നമ്മൾ FZ-ൽ നമ്മൾ സൈഡ് KTM-ൻ്റെ എക്സോസ്റ്റ് വയ്ക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, ബൈ.